കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു. നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. അറിവിന്റെ ലോകത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ ശരീരം എത്രത്തോളം ഭംഗിയാക്കി വെക്കുമോ അത്രത്തോളം ഭംഗിയാക്കി വെക്കാൻ വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കുന്നവരാണല്ലേ. പക്ഷെ എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ശരീരത്തിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തെക്കുറിച്ച് ബോധവാന്മാരുമാണ്. അപ്പോൾ ഇന്നത്തെ അറിവിൻ്റെ ലോകത്തിൻ്റെ അധ്യായത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തെയും ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളെയും കുറിച്ച് കേട്ടാലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മനുഷ്യ ശരീരത്തിൽ ഒരുപാട് അസ്ഥികളുണ്ടെന്ന്. എന്നാൽ ആ അസ്ഥികളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ? ഏതാണ്ട് അല്ല, തീർച്ചയായിട്ടും പറയാം, നമുക്ക് 206 അസ്ഥികളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന അസ്ഥികളുടെ എണ്ണം 206 ആണെങ്കിൽ പേശികളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 639 പേശികളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നത്. ഇനി വൃക്കകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ വൃക്കകളുടെ എണ്ണം 2 എണ്ണമാണ്. ഏതൊരു വ്യക്തിക്കും ഏതൊരു മനുഷ്യനും 2 വൃക്കകൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. പാൽപ്പല്ലുകളുടെ എണ്ണം 20 എണ്ണമാണ്. നമ്മൾക്ക് എല്ലാവർക്കും 32 പല്ലുകളാണ് കാണപ്പെടുന്നത്. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ 20 പാൽപ്പല്ലുകളാണ് ഒരു മനുഷ്യനിൽ കാണപ്പെടുന്നത്. ഇനി വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാലോ 24 എണ്ണമാണ്. 24 എണ്ണമാണ് ശരീരത്തിൽ കാണപ്പെടുന്ന വാരിയെല്ലുകൾ. അതായത് 12 ജോഡിയായിട്ടാണ് വാരിയെല്ലുകൾ കാണപ്പെടുന്നത്. ഹൃദയത്തിന് അറകളുണ്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എത്ര അറകളാണ് ഹൃദയത്തിൽ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ 4 അറകളാണ് ഹൃദയത്തിൽ കാണപ്പെടുന്നത്. ഏറ്റവും വലിയ ധമനി ഏതാണ് എന്ന് ചോദിച്ചാൽ അയോട്ടയാണ് ഉത്തരം. ഒരിക്കലും ഓട്ടോ എന്നൊന്നും പറയാളരുത്, അയോട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി എന്ന് പറയുന്നത്. ഒരു സാധാരണ വ്യക്തിയുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 120/80 ഒരു സാധാരണ വ്യക്തിയുടെ രക്തനിരക്ക്. ഇനി രക്തത്തിന്റെ pH എത്രയാണെന്ന് ചോദിച്ചാലോ 7.4 രക്തത്തിന്റെ pH എന്ന് പറയുന്നത്. സുഷുമ്നാ നിരയിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 33 എണ്ണമാണ് സുഷുമ്നാ നിരയിലെ കശേരുക്കളുടെ എണ്ണമെന്നങ്ങ് ഉറപ്പിച്ചു പറഞ്ഞേക്കണം. അവിടെ ഒരു സംശയവും പാടില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും കഴുത്തിൽ കശേരുക്കൾ ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടും നമ്മുടെ കഴുത്തിലും കശേരുക്കളുണ്ട്. ഈ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ വെറും 7 എണ്ണമാണ് മനുഷ്യ ശരീരത്തിലെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എന്ന് പറയുന്നത്. ചെവിയുടെ മധ്യഭാഗത്തെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ 6 എണ്ണം 7 കഴിഞ്ഞാൽ അല്ലെങ്കിൽ 6 കഴിഞ്ഞാൽ 7 എന്ന് പറയുന്ന പോലെ 6 എണ്ണം എന്നങ്ങ് ഉറപ്പിച്ച് പറഞ്ഞേക്കണം. അവിടെ ഒരു സംശയവും പാടില്ല. ചെവിയിൽ മാത്രമല്ല നമ്മുടെ മുഖത്തും അസ്ഥികളൊക്കെ ഉണ്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മുഖത്തെ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ 14 എണ്ണമെന്ന് ഉറപ്പിച്ചെന്ന് പറഞ്ഞേക്കണം. അവിടെയും ഒരു സംശയവും പാടില്ല. 14 അസ്ഥികളാണ് ഒരു മനുഷ്യന്റെ മുഖത്ത് കാണപ്പെടുന്നത്. ഈ 14 അസ്ഥിയിൽ കൂടുതൽ ഒരു മനുഷ്യന്റെ മുഖത്ത് കാണപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കാണപ്പെടില്ല. 14 അസ്ഥിയിൽ കുറവുമില്ല, 14 അസ്ഥിയിൽ കൂടുതലും ഇല്ല. ഇനി തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം മൊത്തത്തിൽ എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമുണ്ട്. 22 എണ്ണമാണ് തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി നെഞ്ചിലേക്ക് വരുമ്പോൾ എത്ര എണ്ണമാണ്? നെഞ്ചിലേക്ക് വരുമ്പോൾ 25 എണ്ണമാണ് നമ്മുടെ നെഞ്ചിൽ കാണപ്പെടുന്നത്. മനുഷ്യ ഭുജത്തിലെ മനുഷ്യൻ്റെ കൈകളിലും അസ്ഥിയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം മനുഷ്യൻ്റെ കൈകളിൽ ഇനി എത്ര അസ്ഥിയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ 72 അസ്ഥികളാണ് മനുഷ്യൻ്റെ കൈകളിൽ കാണപ്പെടുന്നത്. ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ചർമ്മമാണ്. ചർമ്മമാണ് ഏറ്റവും വലിയ അവയവം. ഈ ചർമ്മത്തിന് വേണ്ടിയില്ലേ നിറം കിട്ടാനും നമുക്ക് ചർമ്മം തിളങ്ങാനും ഒക്കെ നമ്മൾ ഒരുപാട് ക്രീമുകളും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ക്രീമുകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് നമ്മുടെ ചർമ്മം എത്രത്തോളം സുന്ദരമായിരിക്കുമോ മറ്റുള്ളവർ കാണുമ്പോൾ ഒരു കുറ്റവും പറയാൻ പാടില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ക്രീമൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ചർമ്മം തന്നെയാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവേയുള്ളൂ, കരളാണ്. കരളിനെ ഒരിക്കലും നമ്മൾ മുറിപ്പെടുത്തരുത്. കരളിന് ദോഷമായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കരളാണ് ശരീരത്തിലെ, പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദ്യമായി ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും മറ്റൊരു മനുഷ്യ ശരീരത്തിലേക്ക് മാറ്റിവെച്ച അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേയുള്ളൂ, വൃക്കയാണ്. വൃക്ക എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ. ചെറുകുടലിന്റെ ശരാശരി നീളം
7 meter ആണ്. അപ്പോൾ വൻകുടലിൻ്റെ ശരാശരി നീളമോ 1.5 meter ആണ് വൻകുടലിൻ്റെ ശരാശരി നീളം. വലിപ്പത്തിൽ വൻകുടൽ എന്നൊക്കെ പറഞ്ഞാലും ചെറുകുടലിനാണ് നീളം കൂടുതൽ എന്ന് പറയുന്നത്. ഇനി നവജാത ശിശുവിന്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 3 kilogram ആണ്. 3 kiloയിൽ കൂടുതലുള്ള കുട്ടികളുമുണ്ട്, 3 kiloയിൽ കുറവുള്ള കുട്ടികളുമുണ്ട്. ഒരു മിനിറ്റിലെ പൾസ് നിരക്ക് എന്ന് പറയുന്നത് 72 തവണയാണ്. സാധാരണ ഒരു വ്യക്തിയുടെ ശരീര താപനില എന്ന് പറയുന്നത് 37 degrees Celsius ആണ്. എല്ലാം നമുക്കറിയാം, ഭൂമിയിലുള്ള എല്ലാത്തിനും താപനിലയുണ്ട്. അപ്പം മനുഷ്യന്റെ താപനില എന്ന് പറയുന്നത് 37 degrees Celsius ആണ്. അതായത് 98.4 Fahrenheit ആണ്. നമ്മളെല്ലാവരും കണ്ടതാണല്ലേ, കോവിഡ് കാലത്ത് നമ്മളൊരു കടയിലേക്ക് ചെല്ലുമ്പോൾ എന്താ, കടയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ആദ്യമേ നമ്മൾ കൈ കഴുകണം, സാനിറ്റൈസർ യൂസ് ചെയ്യണം, അതിനുശേഷം അവരൊരു യന്ത്രം വെച്ച് നമ്മുടെ ശരീര താപനില അളക്കുന്നത്. ഈ 98.4 മുകളിലേക്കാണെങ്കിലും കുറവിലേക്കാണെങ്കിലും ഒരിക്കലും നമ്മളെ കടയിലേക്ക് അവർ പ്രവേശിപ്പിക്കില്ലായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ, അതായത് 98.4 കൂടുതലാണെങ്കിൽ, പ്രത്യേകിച്ച് കൂടുതലാണെങ്കിൽ, കുറവാണെങ്കിലല്ല കൂടുതലാണെങ്കിൽ, ഒരിക്കൽ പോലും നമ്മളെ അവരെന്ത് ചെയ്യില്ല, കടയിലേക്ക് കയറാൻ അനുമതി തരില്ല. കാരണം എന്താ, ആ വ്യക്തിക്ക് ചെറുതായിട്ടെങ്കിലും എന്തോ ഒരു രോഗമുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇനി ശരാശരി രക്തത്തിന്റെ അളവ്, മനുഷ്യ ശരീരത്തിൽ ഒരുപാട് രക്തമുണ്ട്. അപ്പോൾ ഈ രക്തത്തിന്റെ അളവ് നമുക്ക് ഗസ് ചെയ്യാവുന്നതാണ്. 4 മുതൽ 5 ലിറ്റർ വരെയാണ് ഒരു മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന രക്തത്തിന്റെ അളവ് എന്ന് പറയുന്നത്. ഇനി ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളും നമ്മുടെ രക്തത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇതിൽ ചുവന്ന രക്താണുക്കളുടെ ആയുസ് എന്ന് പറയുന്നത് 120 ദിവസമാണ്. വെളുത്ത രക്താണുക്കളുടെ ആയുസും വെളുത്ത രക്താണുക്കളുടെ ആയുസ്സും 10 മുതൽ 15 ദിവസം വരെയാണ്. അതായത് നമ്മുടെ ചുവന്ന രക്താണുക്കളെ അപേക്ഷിച്ച് ആയുസ് വളരെയധികം കുറവുള്ളതാണ് വെളുത്ത രക്താണുക്കൾ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ലാസ്റ്റ് ക്വസ്റ്റ്യന് മുൻപേ ഉള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി പറഞ്ഞുതരാം. മനുഷ്യന്റെ ഗർഭകാലം എന്ന് പറയുന്നത് 280 ദിവസം അഥവാ 40 ആഴ്ചയാണ്. മനുഷ്യന്റെ കാലിലെ അസ്ഥികളുടെ എണ്ണം ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ചോദിച്ചാൽ നമ്മൾ എഴുതിയിരിക്കണം 33 അസ്ഥികളാണ് മനുഷ്യന്റെ കാലിൽ കാണുന്നത്. ഓരോ കൈത്തണ്ടയിലെയും എല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ്. ഇനി കയ്യിലുള്ള എല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 27 ആണ്. ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാലോ ഉത്തരം ഒന്നേ ഉള്ളൂ, തൈറോയിഡ്. ഏറ്റവും വലിയ ലിംഫാറ്റിക് അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അതിനും ഒരു ഉത്തരമേ ഉള്ളൂ, പ്ലീഹയാണ്. മനുഷ്യന്റെ ക്രോമസോം നമ്പർ എല്ലാവർക്കും അറിയാം 46 ആണ്. അതായത് 23 പേരാണ് മനുഷ്യന്റെ ക്രോമസോം. ഇപ്പം 46 കൂടുതലാണെങ്കിൽ നമ്മൾ മനുഷ്യനൊരിക്കലും ആയിരിക്കും, നമ്മൾ വേറെ ഏതെങ്കിലും ജീവിയായിരിക്കും അല്ലേ. അപ്പം നമുക്ക് മനുഷ്യനാണെങ്കിൽ, മനുഷ്യനായി ജനിക്കണമെങ്കിൽ 46 ക്രോമസോം, അതായത് 23 പേര് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് മനുഷ്യനായി ജനിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇനി രക്തഗ്രൂപ്പുകളിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാവർക്കും പല പല രക്തഗ്രൂപ്പുകളാണ്. എ ഉള്ളവരുണ്ട്, എ ബി ഉള്ളവരുണ്ട്, ഒ ഉള്ളവരുണ്ട്, അങ്ങനെ അങ്ങനെ പല പല രക്തഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നവരുണ്ട്. ഇനി സാർവത്രിക ദാതാവായിട്ടുള്ള രക്തഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഒ ആണ്. എല്ലാവരിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ബി ആണ്. അപ്പോൾ എ ബി കാർക്ക് എല്ലാവരിൽ നിന്നും വാങ്ങാം, പക്ഷേ ഒ എന്ന് പറയുന്നവർക്ക് എല്ലാവരിലും കൊടുക്കാനും സാധിക്കുന്ന 2 ഗ്രൂപ്പുകൾ. ഈ 2 ഗ്രൂപ്പുകളും പ്രത്യേകമാണ് അല്ലെങ്കിൽ സ്പെഷ്യലാണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഏറ്റവും വലിയ രക്താണു മോണോസൈറ്റ് ആണ്, ഏറ്റവും ചെറിയ രക്താണു ലിംഫോസൈറ്റ് ആണ്. ഇന്നത്തെ അധ്യായത്തിൽ, അറിവിന്റെ ലോകത്തിന്റെ ഇന്നത്തെ അധ്യായത്തിൽ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നും ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു. നമ്മുടെ ജീവിതം ഒരു സാഹസികതയാണെങ്കിൽ അത് ആസ്വദിക്കാൻ സഹായിക്കുന്ന ഒരു യന്ത്രമായിട്ട് നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തെ കണ്ടെത്തിക്കൂടെ? അല്ലെങ്കിൽ മനുഷ്യ ശരീരം ഒരു യന്ത്രമാണെന്ന് വിചാരിച്ചുകൂടെ? അതുകൊണ്ട് തന്നെ ആ യന്ത്രത്തെ ഒരു കേടുപാടും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത അധ്യായത്തിൽ പുതിയ വിശേഷങ്ങളും പുതിയ വിഷയങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് അറിവിന്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് അരുൺ സ്റ്റീഫൻ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.